season 2. ഒരുപാട് കണക്ക് കൂട്ടലുകളുടെ ബഡ്ജറ്റ് കാലമാണിത്. ഒരുപാട് പേർക്ക് സന്തോഷവും മറ്റ് ഒരുപാട് പേർക്ക് സന്താപവും നൽകുന്ന ബഡ്ജറ്റ്. ആ ആകുലതകളൊന്നും തന്നെ ഇല്ലാതെ മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കണക്കൂട്ടലുകൾക്കൊക്കെ തന്നെ അപ്പുറമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് സ്വാഗതം. സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ജിസ് ജോയ്, അഭിനേത്രി വിവിയ, വിജയ് സൂപ്പറും പൗർണമിയും ജയത്രയാത്ര തുടരുകയാണ്. ജിസിന് സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ജിസിൻ്റെ ചിത്രത്തിലെ ഒരു നല്ല വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു കലാകാരനെ കൂടെ ഈ വേദിയിലേക്ക് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കുകയാണ്. ഓ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ജോസഫ് ഏലിയസ് അന്നക്കുട്ടി. ജോസഫിന് ആങ്കർ ചെയ്ത് നല്ല പരിചയമുണ്ട്, ആർ ജെ ആയിട്ടും ഒക്കെ അല്ലേ? അതെ. അപ്പോ നമ്മളൊന്നും ചോദിക്കേണ്ട കാര്യമല്ല, ആദ്യം ജോസഫിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഈ പരിപാടി ടി വിയിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ്, ഒരു 4 വർഷം മുമ്പൊക്കെ, അല്ലെങ്കിൽ ടി വിയിൽ ഓരോ പരിപാടികൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും എന്നെങ്കിലും ഇവിടെ എവിടെയെങ്കിലും വന്നിരിക്കാൻ ഒരു അവസരം കിട്ടുമെന്നുള്ളത്. എപ്പോഴും സീറ്റിന്റെ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കേണ്ടാവുക. ഇന്ന് ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ജോസഫ്, ജോസഫിന്റെ ശബ്ദമായിരുന്നു ആദ്യം ആൾക്കാർക്ക് പരിചയമുള്ളത്. അതെ. പിന്നീട് ഇപ്പൊ രൂപം ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു, അതിന്റെ സന്തോഷം എന്താണ്? ആക്ച്വലി ഓപ്പോസിറ്റ് ആണ് ശരിക്കും സംഭവിച്ചത്. ആദ്യം അതായത് ഞാൻ ആർ ജെ ആയിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഞാൻ MBA ആണ് പഠിച്ചത്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു 4 വർഷം. അപ്പൊ ജോലി മടുത്ത് രാജിവെച്ചപ്പോ ഒരു വീഡിയോ വെറുതെ ചെയ്തിട്ടതാണ്. അത് ഭയങ്കരമായിട്ട് വൈറലായി. അങ്ങനെ റേഡിയോ ഒന്ന് വിളി വന്നു, ആർ ജെ ആയി. അപ്പൊ ആദ്യം രൂപമൊക്കെ തന്നെയാണ് ആള് കണ്ടത്, പിന്നെ ഇപ്പൊ കുറച്ചുകൂടി നല്ല രീതിയിൽ കണ്ടത് സിനിമയിലാണ്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ആറ്റിങ്ങൽ പിനാക്കിൾ ഏവിയേഷൻ അക്കാദമിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ജിസ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണെന്ന് പറയുമ്പോൾ തന്നെ ജിസ് ഒരുപാട് കപ്പാസിറ്റിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആഡ് മൂവി മേക്കർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അതും തെലുങ്ക് ചിത്രത്തിലെ സൂപ്പർ ഹീറോയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടുണ്ട് ജിസ്. ആ ചിത്രം മലയാളത്തിൽ ഇറക്കിയപ്പോൾ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മനോഹരമായ രീതിയിൽ ഡബ് ചെയ്തത് തന്നെയാണ്. ആ ഹീറോയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഡബ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. മീര, ഓക്കെ, നമ്മൾ അവിടെ ഇരിക്കാം. ആരിയായാലും ആര്യ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഹാപ്പി ബണ്ണി ലാസ്റ്റ് ഇറങ്ങിയ ഡി ജെ ആ എൻ്റെ പേര് സൂര്യ എൻ്റെ നാട് ഇന്ത്യ വരെ 22 സിനിമകൾക്കാണ് അല്ലു അർജുന് വേണ്ടി നമ്മുടെ ജിസേട്ടൻ ശബ്ദം നൽകിയിട്ടുള്ളത്. ഹാറ്റ്സ് ഓഫ് ടു യു സർ, ഹാറ്റ്സ് ഓഫ് ടു യു. ലൈവ് ആയിട്ട് തന്നെ ജിസേട്ടൻ്റെ അടുത്ത് നിന്ന് കേൾക്കാം അല്ലു അർജുൻ ടച്ച് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഹലോ, ഹായ്, ഹായ് പൂജ. ഹേയ് പൂജ, 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 പൂജ. പ്രോബ്ലം ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ അവരുടെ കല്യാണം ഒന്ന് നടന്നു പോയില്ലേ? അമ്മേ, നിങ്ങനെ കറക്റ്റായിട്ട് ചോദിച്ചോണ്ടല്ലോ, എനിക്കിങ്ങനെ നാണമേ നാണസ്യ നാണോപ്യ. അവസാനമായിട്ട് ഒന്നുകൂടെ പറയാം, പണ്ട് പ്രേമിക്കുന്ന മനസ്സുകളെ കുറിച്ച് ഒരു ആംഗലീയ കവി എന്താ പറഞ്ഞോ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ലവേഴ്സ് ഷുഡ് ബി ലൈക്ക് ഗ്യാസ് സ്റ്റവ് ആൻഡ് ലൈറ്റർ, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ലൈറ്റർ ആൻഡ് വാട്ടർ. പണ്ട് ആരോ എവിടെയോ പറയുന്നത് കേട്ടതാ.
ഗ്രാമർ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിച്ചോളൂ. ഇനിയിപ്പോ ഗ്രാമർ കറക്റ്റ് ആണെങ്കിൽ അഭിനന്ദിക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കേ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്ലിപ്പാണ് കാണാൻ പോകുന്നത്. എന്തൂട്ട മോളെ നിന്റെ പേര്? ഗോമതി. നീ എന്തൂട്ടിന് ഇങ്ങോട്ട് വന്നോ? സംഗീതം പഠിക്കാൻ വേണ്ടിയാ. ആ മണ്ടച്ചാരൻ നിന്നെ എന്ത് പഠിപ്പിക്കാനാ? ആറ് ബോറൻ. ഞങ്ങളുടെ ഗുരുജിയെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത്. എന്റെ ഫിഡൽ തിരിച്ചു തരൂ. ആ തരാനിരുന്നാ. അയാളെ കുറിച്ച് പറഞ്ഞു പോയത് കൊണ്ട് ഇനി നോ ചാൻസ്. നീ ഞങ്ങളുടെ ശത്രുവാണോ? അയ്യോ, അങ്ങനൊന്നും. എന്നാ ഒരു കാര്യം ചെയ്, നീ മ്യൂസിക് കോളേജിന്റെ മതിലിൽ കയറിയെന്ന് ഈ ഫിഡൽ ബ്രഹ്മ ഇന്റർനാഷണൽ വേസ്റ്റ് അയാൾക്ക് മ്യൂസിക്കേ അറിയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അഞ്ച് ഫിഡൽ ഞാൻ വാങ്ങിച്ചു തരാം. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ പല ഇന്ത്യ ഒന്നും ഇല്ലടാ, ഒരേ ഒരു ഇന്ത്യ. ലാലു അലക്സ് സാറിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ലൈവായിട്ട് ചെയ്ത സ്വഭാവ നടനാണ് നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ആ ലാലു അലക്സ്. ഒരു പോലീസ് ഓഫീസർ ആയിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കി, കയ്യിലൊരു തോക്കുമൊക്കെ ആയിട്ട് സങ്കല്പിച്ചോ. ആ അപ്പോ വീരപ്പൻ മരിക്കുന്നതിന് മുമ്പ് നടൻ ലാലു അലക്സ് വീരപ്പനെ മുന്നിൽ കിട്ടി. അപ്പൊ എന്തായിരിക്കും ലാലു ചായൻ വീരപ്പനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊന്ന് ഒരു ഇന്റർപ്രിട്ടേഷൻ നോക്കാം. പേഴ്സണൽ ആയിട്ട് പറയുക, നീ എന്റെ പോലീസുകാരെ തല്ലി അല്ലേ? തിരിച്ചു തല്ലാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. ബൈ ദ വൈ, നിന്റെ കയ്യിലിരിക്കുന്ന AK-47 എനിക്ക് ബഹുമാനമുള്ളത് കൊണ്ടാ വിത്തിൻ 24 hours 48 മണിക്കൂറുകൾ നിനക്ക് ഞാൻ സമയം തരാം. അതിനുള്ളിൽ നീ കീഴടങ്ങിയില്ല എങ്കിൽ പിന്നെ ഈ പരിസരത്ത് എന്റെ പൊടി പോലും കാണുകയല്ല. പെമ്മക്കളുള്ള ഏതച്ഛന്മാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ടീം ചിരിക്കുടുക്കയാണ് ഈ വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. വീൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കല്യാണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. എന്നെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല. നാള്? ചതയം. എന്റെ നാളെ മൂലം, അപ്പം മൂലം ചതയം. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അമ്മാവന്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അയ്യോ, അമ്മാവന്റെ കല്യാണം കഴിഞ്ഞില്ലേ ഇതുവരെ? എന്തായാലും നടക്കുന്ന തോന്നുന്നു കേട്ടോ. എന്താ എനിക്ക് തോന്നുന്നു ആ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ? ആൾക്കൊരു സന്തോഷമുണ്ട് അല്ലേ? ഇതെങ്ങനെ സംഭവിച്ചണ്ണാ? എന്ത്? അല്ല, അണ്ണൻ കറുപ്പും മോള് നല്ല വെളുത്തും ഇരിക്കുന്നു, അതുകൊണ്ട് വെച്ച. ഞാൻ ഔട്ട്ലൈൻ മാത്രമേ ഇട്ടുള്ളൂ, കളർ ഫില്ല് ചെയ്തവളായിരിക്കും. സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees. ഓൺ സ്റ്റേജ് ഓഫീസ് റൗണ്ടുമായി എത്തുന്നു ടീം ചിരിക്കുടുക്ക. കടലാടും കാവടി കടകൻ കുണ്ടല കവച കിരീടം ചൂടി, കുണ്ടല കവച കിരീടം ചൂടി, തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ്, കുലദൈവത്താറ്, പൊട്ടമല മുടി ചിക്കി ഉണക്കി വാൽക്കണ്ണി ചെമ്പൊരി ചിന്തി. എന്റെ പ്രഹ്ലാദ, ആ പാട്ടൊന്ന് നിർത്ത്, പാട്ടൊന്ന് നിർത്താൻ. എന്തിനാ നീ മൈക്കിന് ഇത്തിരി വോളി? എന്താ, ഞാനൊന്ന് അനൗൺസ്മെന്റ് ചെയ്യട്ടെ. അമ്മേ ശരണം, ദേവി ശരണം, എല്ലാവരും സംഭാവനയും തരണം. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, അമ്പലക്കമ്മറ്റി സെക്രട്ടറി സുരേഷ്, സുരേഷ് എത്രയും പെട്ടെന്ന് കമ്മറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. സുരേഷ് ചേട്ടൻ തന്നല്ലേ, പിന്നെന്തിനാ അനൗൺസ്മെന്റ് ചെയ്യുന്നത്? ഇട, ഞാനാണ് ഇവിടുത്തെ സെക്രട്ടറി എന്നുള്ളത് നാട്ടുകാർ മൊത്തം ഒന്ന് അറിയട്ടാ. അതിനു വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, കണ്ണിന് കുളിർമയേകുന്ന പാട്ടിവേളത്തിന്റെയും പഞ്ചാരവേളത്തിന്റെയും, പഞ്ചാരവേളോ, പഞ്ചാരിമേളത്തിന്റെയും അമ്മൻകുടത്തിന്റെയും അകമ്പടിയോടെ വർണ്ണശമ്പളമായ, ശമ്പളമല്ല ശബളം, ആ വർണ്ണശളം, വർണ്ണ വർണ്ണ അടിപൊളിയായിട്ടുള്ള ഘോഷയാത്ര ഇതാ ഇങ്ങോട്ട് കടന്നു വരികയാണ്. സമൂഹ ശ്രദ്ധയ്ക്ക് ബാക്കി വന്ന ആഹാരം കൊണ്ടുപോയ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആഹാരം മാത്രമേ ബാക്കി വന്നുള്ളൂ. കൊണ്ടുപോയ പാത്രങ്ങൾ കമ്മറ്റി വകയാണ്. അയ്യോ അണ്ണ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നാണ് ഞാൻ കൊണ്ടുപോയ പാത്രം.
ഇത്രയും വലിയ പാത്രത്തിലാണോ നീ ചോറ് കൊടുത്തോണ്ട് പോയത്? അപ്പൊ ഇവിടെ ബാക്കി വന്ന ആഹാരം മൊത്തം നിന്റെ വീട്ടിലോട്ടാണ് പോയത്. പിന്നെ എന്റെ മൂന്ന് ഭാര്യമാർക്കും അതിലുണ്ടായ കുട്ടികൾക്കും ഈ മൈക്ക് സെറ്റും കൊണ്ട് നടന്ന ചെലവിന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് നീ നിന്റെ ഭാര്യമാരുടെയും പിള്ളേരുടെയും എണ്ണം കൂട്ടാൻ നിൽക്കരുത്. അതെന്താ അടുത്ത വർഷം തൊട്ട് സമൂഹ സതിയില്ല? വലിച്ചോ എടാ, എന്റെ വീടിന്റെ അങ്ങോട്ട് നീ കോളാമ്പി വലിച്ചു കെട്ടാൻ പറഞ്ഞിട്ട് വലിച്ചു കെട്ടിയോ? വലിച്ചു കെട്ടിയാണ് വലിച്ചു കെട്ടി. അന്ന ഒരു സെക്കൻഡേ, എന്റെ ഭാര്യ സുലോചനയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നീ വൈകിട്ട് സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വരുന്നുണ്ടെങ്കിൽ വീടിന്റെ താക്കോല് പൊട്ടി മുറ്റത്തുള്ള ചെടിച്ചട്ടിയുടെ ഇടക്ക് വെക്കേണ്ടതാണ്. ഇവിടെ മൊത്തവും കള്ളന്മാരുടെ ശല്യമാണ്. ഇതൊക്കെ ഇങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറയേണ്ട കാര്യമാണോ? ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാ പോരെ? എടാ മണ്ട, എന്റെ ഫോണ് കുറച്ച് നാളായിട്ട് ആരാണ്ട് ടേപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പൊ വിളിച്ചു പറയാൻ നേരത്ത് ആരെങ്കിലും അത് ടേപ്പ് ചെയ്തെടുത്ത് കള്ളന്മാരെ നേരിട്ട് പോയി കേറിയാലോ? ഇതാവുമ്പോ ആരും അറിയില്ല. അണ്ണാ, ഓ അപ്പൊ നമ്മൾ ഈ മൊബൈലിലൂടെ സംസാരിച്ചാൽ എല്ലാം ടേപ്പ് ചെയ്ത് എല്ലാരും കേൾക്കുമല്ലേ? എടാ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ അറിയും. ഒരു ദിവസം പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അണ്ണാ അങ്ങനെയാണെങ്കിൽ മൈക്കിങ് കൊടുത്തേ. ജനറേറ്ററിൽ ഒഴിക്കാൻ ഡീസൽ വാങ്ങിക്കാൻ പോയ ശിബുവിന്റെ ശ്രദ്ധയ്ക്ക് 10 ലിറ്റർ വാങ്ങിച്ചിട്ട് 20 ലിറ്ററിന്റെ ബില്ല് നീ കൊണ്ടുവരണം. അത് ഞാൻ പമ്പിന്റെ മുതലാളിയുമായി രഹസ്യമായി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങളുടെ രഹസ്യം ആരെങ്കിലും അറിഞ്ഞ? ഇല്ലെന്ന് അറിഞ്ഞില്ല. ആ ഇതാളാ പറയണോ, ബുദ്ധി വേണോ? ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വർണ്ണ അടിപൊളിയായ ഘോഷയാത്ര ചെയ്ത ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. താലപ്പൊലി എടുക്കുന്ന പെണ്ണുങ്ങളുടെ ഇടക്ക് നിന്നും കുന്തളിക്കുന്ന ജനേഷിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിന്റെ കുന്തളിപ്പ് ഇവിടെ നാട്ടുകാർ കാണുന്നുണ്ട്. അടിപൊളി എല്ലാ വർഷത്തെക്കാട്ടിലും ഗംഭീരമായിരുന്നു ഈ വർഷത്തെ ഘോഷയാത്ര. ഘോഷയാത്രയൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ നടന്ന് കിടന്ന് നമ്മളെ കാലിന്റെ എല്ലാം ഒടിഞ്ഞു. സെക്രട്ടറി കൂടുതലും ന്യായമൊന്നും അടിക്കണ്ട, നമ്മളെ ശമ്പളം ഇങ്ങാ, നമുക്ക് വീട്ടിൽ പോകണതാ. അയ്യോ, നിങ്ങക്ക് ശമ്പളം തരുന്നത് ഞാനല്ല, അതിന് പ്രസിഡന്റ് വരണം. എന്നാ പ്രസിഡന്റിനെ വിളി. അങ്ങനെ പെട്ടെന്ന് വിളിച്ചാ വരത്തൊന്നുമില്ല. നിങ്ങൾ കണ്ട പോലെ മറ്റമ്പലങ്ങളിലെ പ്രസിഡന്റിനെ പോലെയല്ല, ഇവിടുത്തെ പ്രസിഡന്റാണ് പ്രസിഡന്റ്. കമ്മിറ്റി പ്രസിഡന്റ് അല്ലേ, അല്ലാതെ രജനീകാന്ത് ഒന്നും അല്ലല്ലേ? അല്ലേന്താ, രജനീകാന്തിന്റെ മുട്ടൻ ഫാനാണ്. ഏത് പടം ഇറങ്ങിയാലും തിയേറ്ററിൽ പോയി കാണും. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയാവാ? ഇല്ല, കണാരകാന്ത്. ഉള്ളി വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കും. ദേവി പ്രത്യക്ഷപ്പെട്ടല്ലേ തന്നെ ഈ കറണ്ടുള്ള മഴ വെച്ച്. അയ്യോ, ഞാൻ കണക്ഷന് വേണ്ടി കെട്ടിയിട്ടാണ്. ഇത് ആര് പറഞ്ഞിട്ട് ചെയ്തത്? അത് സെക്രട്ടറി പറഞ്ഞിട്ട്. ഇങ്ങനെ സെക്രട്ടറി എന്റെ പ്രസന്റ് സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി എന്നെ കൊല്ലാൻ നോക്കിയല്ലേ? ഞാനല്ല അവരെ എടുത്തത്, എക്കോട്ട് കെട്ടിയെടുത്തേനെ. അത് തഞ്ചാവൂന്ന് മേളക്കാരി വന്നു. തഞ്ചാവൂരിൽ നിന്ന് സെൽവറാണി സംഘം വന്ന് പോട്ട്. സെൽവറാണി എങ്ങനെ ഉണ്ട് സംഭവം? ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ കയ്യിൽ നിക്കുന്നില്ല. നീ എന്താ നീ പറയുന്നത്? അല്ല, കരകാട്ടക്കാരെ പൈസ കൊടുത്ത് എന്റെ കയ്യിൽ നിക്കുന്നില്ലെന്നും. പൈസയാ നിക്കുന്നവര്? ഇവരെന്തെങ്കിലും കിടന്ന് ആടുന്നേ? അവിടുത്തെ കളിച്ച് കളിച്ച് വരല്ലേ അതിന്റെ ഫ്ലോ. ഞാൻ പോകുന്ന തമിഴല്ലേ? തമിഴ ഞാൻ താൻ ഇന്ത്യ പെരിയ കോവിലെ മെയിൻ സാറ് പ്രസിഡന്റ്. ഉങ്ക ആട്ടം നല്ല പ്രഥമനായിരിക്കെ. പ്രഭാകരനായിരിക്കെ. പിന്നെ ഉങ്ക മേക്കപ്പെട്ട മൂഞ്ചി. അല്ല അല്ല, നല്ല മുഖം, നല്ല മുഖം. അല്ല, ഞാൻ വിചാരിച്ച ഈ വയറ് ഷോട്ടായപ്പോ എന്നെ വിളിച്ചായിരിക്കും എന്ന് വിചാരിച്ചില്ല. എന്താ പേര്? രാജപ്പൻ. ഈ തമിഴ്നാട്ടിൽ പെണ്ണുങ്ങൾക്ക് രാജപ്പൻ പേരിടൂ? ആണോ? എന്റെ മാമയുടെ പേര് മുത്തുപ്പാണ്ടി എന്നാ. അപ്പൊ മാമന്റെ പേര് രജനി. അയ്യോ, എത്ര രൂപയാകും? 10,000 രൂപ. കഥം കഥം. ആ പൈസ വെച്ചപ്പോഴത്തേക്കും തെറി കാണിക്കുന്നു. അതല്ല, പിന്നെ ഇത് നമ്മുടെ രജനീകാന്തി സിനിമയല്ലേ, അതിനകത്ത് ബാബയ്ക്കകത്ത് കാണിക്കുന്ന സിഗ്നലാണ്. എന്നാ ഞങ്ങളുടെ നാട്ടിൽ വേറെ സിഗ്നൽ ഉണ്ട്, പൈസ തന്നില്ല, ഞാൻ അങ്ങോട്ട് കാണിക്കും. എടാ, ഇത് ആണാണോ? ഇത് ആണ് പറഞ്ഞു ആണാന്ന്. അവിടെ അവിടുന്ന് തമിഴ്നാട്ടിൽ പെണ്ണുങ്ങളെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? ഇപ്പോഴും അറിഞ്ഞത്.
നാണമില്ലയോ പത്താറ് ഇരുപത്തഞ്ച് വയസ്സായില്ലേ പെൺപേഷം കെട്ടിക്കൊണ്ട് നാടാനും പറ്റും. അത് സംഭവം അറിയാമോ? അതായത് ഞാനിപ്പോ നമ്മുടെ ഒരു കലയാണല്ലോ ഇത്. പിന്നെ അത് തന്നെയല്ലേ എന്റെ മോനെന്ന് പറഞ്ഞ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കും. അപ്പൊ അവന്റെ പഠന ചെലവും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഞാൻ ഈ കലയായിട്ട് മുമ്പോട്ട് അങ്ങ് പോകുന്നതേ ഉള്ളൂ. നല്ല കുഴപ്പമില്ല, കുഴപ്പമില്ല. പൈസയുടെ കേസിട്ട് പറഞ്ഞപ്പോഴാണ് അയ്യോ പൈസ വീട്ടിൽ വെച്ച് മറന്നുപോയി. നിങ്ങൾ ഇത്ര ഉത്തരവാദിത്തം വീട്ടിലൊക്കെ വെച്ച് മറക്കാൻ മോശം. എന്തായാലും ഉത്സവം കഴിഞ്ഞ ആ പൈസ വീട്ടിലോട്ട് ചെല്ലാമുള്ള അല്ല. എന്നാലും ഞാൻ ഞാൻ ധൃതിക്ക് പോരി വരുന്നു. ഹലോ ഹലോ എന്തണ്ണാ? അണ്ണന്റെ ഒരു കറുത്ത ഭാഗം അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴേ അതിനകത്ത് ഈ മറ്റേ ഇവർക്കൊക്കെ കൊടുക്കാനുള്ള പൈസ അതിനകത്ത് ഇരിക്കുന്നു. ആ ബാഗും ആ ചെരുപ്പ് എടുത്തോണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. മുളന്തടി അതല്ല നമ്മുടെ മോളന്തേടി. ഇത് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഒരു കണ്ണ് അവിടെ ചുറ്റുപാടും വേണോന്ന്. എന്റെ മോൾ ആരാണ്ട് കൂടെ ഇറങ്ങി പോയേ. അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഞാനേ സാരിയിൽ പിന്നെ ഉത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ എവിടെയോ പോയി. അയ്യോ നീ ഒരു കാര്യം ചെയ് പെട്ടെന്ന് ഇങ്ങോട്ട് വാ മോളെ കുട്ടി ആ ബാഗുമായിട്ട്. ഓക്കെ 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 അണ്ണാ നീ ഒന്ന്. എന്താണ് അണ്ണന്റെ സ്വന്തം മോളെ എന്തിനാണ് വെറുതെ ഇങ്ങനെ സംശയിക്കുന്നത്? നീ വന്നേ പ്രാന്ത് കളിക്കാണ്. പ്രാന്തല്ല സംശയമല്ല, അവിടെ ജാതകം ഞങ്ങൾ കുറ്റിലെ നോക്കി. ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഒരു അന്യ ജാതിക്കാരുമായി ഇറങ്ങിപ്പോകുന്ന അവിടെ ജാതകത്തിലുണ്ട്. ഭാഗ്യവാൻ അണ്ണൻ രക്ഷപ്പെട്ടില്ലേ? എന്താ സ്ത്രീധനം കൊടുക്കണ്ടല്ലോ. നിന്റെ മോളെ കടിച്ചു വിട്. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എടാ ഞാൻ ഗൾപ്പിക്കണമെന്ന് കഷ്ടപ്പെട്ടതാണ്. രണ്ട് നില വീട്, മൂന്ന് കാറ്, പിന്നെ 18 ഏക്കർ സ്ഥലം. ഇതൊക്കെ ഒരു അന്യജാതിക്കാരന് വേണം, അവന് കൊടുക്കണോ? അണ്ണ എത്ര വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട്? മൂന്ന് വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് രണ്ട് നില വീട്, മൂന്ന് കാറ്, 18 സെന്റ് വസ്തു. അതെ അതെ. അങ്ങനെയാണെങ്കിൽ അണ്ണൻ ഗൾഫിൽ കഷ്ടപ്പെടുകയായിരിക്കില്ല. അണ്ണാ വല്ലവനെയും വെട്ടിൽ വീഴ്ത്തിയതായിരിക്കും. ഞാൻ പറയുന്നേ. പിന്നെ വേറൊരു കാര്യം അറിയാം. എന്താ പറയാ, ഇവിടെ ഈ കോളേജിലെ ചെറിയ പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ച് മൊബൈൽ മേടിച്ചു കൊടുത്ത വലിയ ആപത്തായി. അതുകൊണ്ട് ആര് വന്നാലും ഒരിക്കലും ഭയങ്കര സംശയമാണ്. ഇന്ന് ഉത്സവം ആയതുകൊണ്ടാണ് അവളെ വെളിയിൽ ഇറക്കിയത്. ഉത്സവത്തിന് വെളിയിൽ ഇറക്കാൻ മോളെന്ത് കെട്ടുകാഴ്ചയാണ്? ഹലോ, ഞങ്ങളുടെ കാശിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? ഞാൻ ഒരു തടവസന്റ 100 തടവസന്റ മാതിരി. രജനീകാന്ത് ഫാനാണല്ലേ? യെസ്. എങ്ങനെ മനസ്സിലായി? അയ്യോ അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാശ് തരുവാണെന്നുണ്ടെങ്കിലേ നിങ്ങളെ ഞാൻ എന്ത് വിളിക്കുമെന്ന് അറിയാം? എന്താണ്? പടയപ്പാന്ന് വിളിക്കും. അപ്പൊ കാശി തന്നില്ലെങ്കിൽ എടാ കാലാ നിന്റെ പേട്ട ഞാൻ അടിച്ചു പൊട്ടിക്കുവടാന്ന് ഞാൻ പറഞ്ഞു. തരാം തരാം തരാം. ഒരു കാര്യം ചെയ്യ്, ആ വീട്ടുവരയിലോട്ട് ഇരുന്നോളൂ. എന്റെ പേര് മാറ്റിയോ? ടിക്ടോക്ക് അച്ഛൻ ആണോ എന്റെ പേര്? ഏ കണ്ണാരൻ കാന്ത്, അതാണ് എന്റെ പേര് കേട്ടോ. ചെരുപ്പിങ്ങോണ്ട് വായന്തേ. കാര്യം ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോഴേ ഇവര് വിളിച്ചത്, പെട്ടെന്ന് പോന്നു. പിന്നെ ചെരുപ്പിട്ട് കഴിഞ്ഞാ അങ്ങോട്ടൊന്ന് മാറിയില്ല. ഒരു കാര്യം ചോദിക്കണം, വെപ്രാളത്തിനിടയിലെ ചെരുപ്പും ഈ ബാഗും മാത്രമേ മറന്നോളൂ. ഞാൻ പറഞ്ഞില്ലടാ എന്റെ മോള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കായിരുന്നു, ഇപ്പൊ വിടുന്നില്ല. ഞാൻ പറഞ്ഞില്ല മറ്റേ പ്രശ്നമുള്ളത്? ഇതെങ്ങനെ സംഭവിച്ചണ്ണാ? എന്ത്? അല്ല അണ്ണൻ കറുപ്പും മോള് നല്ല വെളുത്തു ഇരിക്കുന്നു, അതുകൊണ്ട് വെച്ചാടാ കൂടുതൽ കിടക്കത്തൊന്നും പോകണ്ട കേട്ടോ. എല്ലാരും ചോദിക്കുന്നതാണ്, ഞാൻ ഔട്ട്ലൈൻ മാത്രമേ ഇട്ടുള്ളൂ, കളർ ഫില്ല് ചെയ്തവളായിരിക്കും. 24 മണിക്കൂർ മൊബൈൽ കുത്തി നടത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും. ചത്തുപോയ നിന്റെ അച്ഛൻ. എന്താ പറയാ എന്റെ മനുഷ്യ, അച്ഛൻ കുഴിയിലാണോ വീണത്? അച്ഛനെ പട്ടി കടിക്കല്ലായിരുന്നു. എന്താ ദേവി, ആ സൂല് ഇവിടെ തന്നെ നെക്കിത്തോട്ടൊന്നും കരിഞ്ഞായി. ഇതിലും ഭേദം അതാ. ഹായ് ചേട്ടാ, നമുക്ക് ടിക്ടോക്ക് കളിക്കാം. പിന്നെന്താ കളിക്കാലോ, വരൂ. എവിടെ കയറി പോന്ന്,
നിനക്ക് ഇവിടെ അമ്പലമുണ്ട്, ദേവിയുണ്ട്, ഇത്രയും ബൾബിട്ടേക്കുന്നു, ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ പോയാ. ആണുങ്ങളും കൂടെ ടിക്ടോക്ക് ചെയ്യണം. ഓടി 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 അങ്ങോട്ട്. എന്തൊരു സ്വഭാവം ഇത്! ആ കുട്ടിക്ക് ഒന്ന് ടിക്ടോക്ക് എന്റെ കൂടെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, സന്തോഷിക്കാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. മുട്ടി നിൽക്കുന്നല്ലേ ടിക്ടോക്ക് ചെയ്യാൻ, രസമാണ്. മീനുവിടർത്തി തന്നെ ആടുവാണ്, ഭയങ്കര രസമാണ്. ഞാൻ നിന്നോട് ഒരു കാര്യം ഞാൻ പറയാം. ഈ പോക്കാണ് നിന്ന് പോകുന്നതെങ്കിൽ ഏതെങ്കിലും പിച്ചക്കാരെ പിടിച്ചാൽ കെട്ടിക്ക് നോക്കൂ. പിച്ചക്കാരെ കണ്ടുപിടിച്ചിട്ട് കെട്ടിയാൽ ഞാൻ കേട്ടൂല. എന്നേ ഉള്ളൂന്ന് പറഞ്ഞ് ഒരക്കെ കടിച്ച് വളർത്തണ്ടായിരുന്നോടി. അതിന്റെ ഇക്കൾ ഇപ്പോഴും മാറിയിട്ടില്ല. നീ ഇടിക്കല്ലേ പ്രസിഡന്റ് അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല മോളെ. കൂളാവ് കൂളാവ് കൂളാവ്, സമാധാനം വേണം. ആ സമാധാനം സമാധാനം, ഒരു പ്രാവിന്റെ ഒരു ചിറകളുണ്ട്, പ്രാവും കൂടെ ആയാൽ സമാധാനം സമാധാനം. ഇപ്പൊ എന്തുവാ സംഭവം എന്നറിയോ? ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ടുള്ള ക്രിക്കറ്റ് നടക്കുക, ക്യാപ്റ്റന്മാർ ഇങ്ങനെ കൈ കൊടുക്കത്തില്ലേ, നടുക്ക് നിൽക്കുന്നത് അമ്പയർ. അമ്പയർ അമ്പയറിഞ്ഞ് വരൂ. സമാധാനം അമ്പയറിഞ്ഞ് വരൂ. നിന്റെ കണ്ണി കുരി വാന്നോ? എന്താന്ന്? നിന്റെ മോളാണോ നിൽക്കുന്നേ? ഇത് വേറെ ഒരുത്തിനാണോ? അവിടെ ഇന്ന് റഫറി കളിക്കാതെ എനിക്ക് പറ്റത്തില്ല. പെണ്ണുങ്ങളെ ഞാൻ മൈക്ക് സെറ്റ് കെട്ടാൻ വന്ന്. അല്ലാതെ എന്റെ മോളെ കെട്ടാൻ വന്നല്ലോ. ഇപ്പൊ ചോദിക്കാൻ പറ്റൂ ഇല്ലെന്ന് അറിയത്തില്ല, ഒരുപാട് താമസിച്ചു. എന്നാലും ഞാൻ ചോദിക്കുക, ഈ വെള്ളപ്പാട്ട് എനിക്കുള്ളത് തന്നോടി. അന്നാ നമ്മള് ചുമപ്പ് പേന കൊണ്ട് എഴുതിയാലും മഞ്ഞ പേന കൊണ്ട് എഴുതിയാലും കറുത്ത പേന കൊണ്ട് എഴുതിയാലും ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുമ്പോൾ കറുത്ത് തന്നെ ഇരിക്കും. ആ നീ പറഞ്ഞത് യാതൊരു ലോജിക്കും ഇല്ലല്ലോ. അവള് വെളുത്തല്ലേ ഇരിക്കുന്നത്. ഈ മനുഷ്യൻ എന്തോന്ന്, എനിക്കുള്ള കുരു ഞാൻ തന്നെ ഉണ്ടാക്കി. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാട്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. കിണ്ടാണ്ടം 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 എത്ര വയസ്സുണ്ട്? 52. 52. അടുത്ത ഉത്സവത്തിന് കാണത്തില്ല കേട്ടോ. അത് ബലിക്കാക്ക നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മാറിക്ക് കൊച്ചുമോടെ പ്രായമുണ്ടല്ലോ. കിണ്ടാണ്ട കിണ്ടാണ്ട അവിടെ പോയിരുന്നു വല്ല കള്ളക്കണക്ക് എഴുതി മനുഷ്യ വന്നോളൂ. ഈ നീ ആ ഫോണി കടി. ഫോണ് തരാനാ പറഞ്ഞത്? നിന്റെ കല്യാണം ഞാൻ ഉറപ്പിക്കും. അച്ഛൻ ഉറപ്പിക്കൂല, എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ കെട്ടും. ഏ വഴി തനി വഴി. ആ വഴി വെരി വഴി. ഉള്ളപ്പോ ആര്? ഞാൻ തന്നെ. കമോൺ. ഹലോ ഹലോ ചേട്ടാ, ഇത് എവിടെ? ഞാൻ എത്താറായി. എത്താറായി എത്താറായി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. എന്തോ ഇത് ടെൻഷൻ അടിക്കുന്നത്. അതെ, എന്റെ അച്ഛന്റെ മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റുന്ന പാടി എനിക്ക് മാത്രമേ അറിയാവൂ. നിന്നാ മതി, നമ്മളെ കാര്യം അച്ഛൻ അറിഞ്ഞതുകൊണ്ടേ എന്നെ ഇപ്പൊ പുറത്തോട്ടും ഇറക്കുന്നില്ല. ഉറപ്പല്ല. ആ പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിന്റെ ഷർട്ടും ആ കോട്ടും കൂടി ഇട്ടോണ്ടോ. ഹലോ, ഷർട്ടും കോട്ടും ഇട്ടോണ്ട് ആര് വരുന്നു? ടിക്ടോക്കിൽ ധനുഷ് കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ്. അടിപൊളി അടിപൊളി കേട്ടാ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അല്ല, ഈ ഈ കോട്ടിന് ഞാൻ ലൈക്ക് മേടിച്ചേരാ. നല്ല ലൈക്ക് മേടിച്ചേരാ. കോട്ട് സൂട്ടും ആ ലൈക്ക് മേടിച്ചേരാ. അതെ, പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. കേട്ടാ, പിന്നെ കോട്ടിന്റെ കാര്യം മറക്കരുത്. ഈ ഉത്സവ പറമ്പിൽ ആരെങ്കിലും കോട്ട് ഇട്ടോണ്ട് വരൂ. നീ പോയാണ്. എന്തെങ്കിലും ഇട്ടുണ്ട് വാ. ശരി ശരി. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ ചെവി വെക്കല്ലേ ചെവി വെക്കല്ലേ. ഞാൻ ഇത് തല്ലിപ്പൊട്ടിക്കും. ഞാനത് അച്ഛൻ ഇത് തല്ലിപ്പൊട്ടിച്ച അച്ഛന്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും. അപ്പൊ ഞാൻ മൊബൈൽ തല്ലിപ്പൊട്ടിക്കത്തില്ല. എങ്കിൽ അച്ഛന്റെ തല ഞാനും തല്ലിപ്പൊടിക്കൂല. കുട്ടികൾ കയറി പോത്ത്. നീ അവിടെ ദേവി ഒന്ന് കാണണം, പ്രസാദം വാങ്ങണം, പോണം. നിന്റെ ദേവി ആരാന്ന് എനിക്ക് മനസ്സിലായി. പ്രസാദം ഞാൻ ആവശ്യത്തിന് തരാം കേട്ടോ. കഷ്ടപ്പെട്ട് വളർത്തിയതാണ് മോളെ.
ഓരോരോ സ്വപ്നങ്ങളുണ്ട്. ഈ അച്ഛന് നശിപ്പിക്കരുത്, ഞാൻ വെച്ചാൽ പൊട്ടിക്കും. രവിയ ഓടി വാട, ആളെ കിട്ടിയടാ, ആളെ കിട്ടി. ഇതാണ് അവള്. അവൻ ഞാൻ പറഞ്ഞില്ലേ, അണ്ണൻ കാന്തല്ല, അണ്ണന് ഭ്രാന്താ. അണ്ണ ഇവനല്ല ആള്, മറ്റേത് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാണ് വരുന്നത്. ഓള് ഫോണിലൂടെ സംസാരിക്കുന്ന ഞാൻ കേട്ടില്ലേ, ഞാൻ വിടും അങ്ങനെ. നിനക്കറിയാവല്ലോ ഒരച്ഛന്റെ രോദനമാണ്. അറിയാം അറിയാം. അപ്പൊ ആര് കോട്ടിട്ടുകൊണ്ട് വന്നാലും അവനെ കൈയോടെ പൊക്കിക്കോണം. ഞാൻ ഏറ്റ്, എനിക്ക് ഉത്സവമല്ല പ്രധാനം, എന്റെ മോടെ ജീവിതമാണ് പ്രധാനം. അന്നാ ഒരു കാര്യം, എന്താണ്, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ അവനെ പൊക്കിയെടുക്കും. ഭയങ്കര സൈസ് ഉള്ള ആളാണെങ്കിൽ ഒരാൾ കൂടെ വേണമല്ലോ. ഒരാൾ വേണം. മനടങ്ങി ഓടെ. ഓ എന്താ അച്ഛാ? അച്ഛൻ എനിക്ക് ജനിക്കാതെ പോയി അച്ഛനെ പോലാണ്. അച്ഛാ അച്ഛൻ എവിടെ വീട്? മാങ്ങാംകുഴി. പണ്ട് ഞാനല്ല കൂടെ വന്നിട്ടുണ്ട്. അപ്പഴേ എന്താ കാര്യം? മോനെ ഒരു അച്ഛന്റെ വിഷമം നിനക്കറിയാമല്ലോ. അറിയാം. ഒരു അച്ഛന്റെ രോദനമാണ്. അറിയാം. അതുകൊണ്ട് കോട്ടിട്ട് ആര് വന്നാലും കൈയോടെ പൊക്കി അവിടെ കൊണ്ടുതരണം. എന്റെ മോളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആളെ കണ്ടാൽ അറിയാലോ മോളെങ്ങ. നിന്റെ ഒരു കണ്ണ് അവിടെ ദേഹത്ത് എപ്പും വേണം. എന്റെ രണ്ട് കണ്ണും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ. വിലാസിനി, വിലാസിനി ഇങ്ങോട്ട് വാ, മോളെ വിളിച്ചോണ്ട് വാ. ഇതാണ് എന്റെ മോള്. ഇത്രയും പ്രായമുള്ള മോളാണ് ഒളിച്ചോളിക്കുന്നത്. പ്രായമൊക്കെ തോന്നിക്കും, അങ്ങനെ വിഷയമല്ല. പിന്നെ നിന്റെ രണ്ട് കണ്ണും ഇവിടെ അടുത്ത് തന്നെ വേണം. ഇത് രണ്ട് കണ്ണിലും തകയൂല. അകത്തുണ്ടോ? നീ എന്താ അകത്തോട്ട് ചെല്ലേ. ഓ കേട്ടോ, നീ അങ്ങോട്ട് പോകും. ഞാൻ അങ്ങോട്ട് പോകാം. അച്ഛാ അച്ഛ അനുഗ്രഹിക്കണം. എന്തിന്? ഒരു നല്ല കാര്യത്തിന് പോവല്ലേ. മാങ്ങാക്കുഴിയിലെ മോനെ ഞാൻ വിസിലടിക്കാം. ഇതുപോലെ ഓക്കെ ഓക്കെ. അന്ന് വന്നാൽ മതി. നീ അവിടെ പോക്കോ. ഓക്കെ നീ അവിടെ പോക്കോ. ഓക്കെ കോട്ടിട്ട് ആരെ കണ്ടാലും ഇപ്പൊ പൊക്കി പൊക്കും പൊക്കും. ഓക്കെ എല്ലാരും കോട്ടാടല്ല. എന്റെ മോടെ കോളേജിൽ പഠിക്കുന്നവരാ. ആണുങ്ങളാരും കോട്ടിട്ടിട്ടില്ല. അയ്യോ ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. മോനെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നടത്തിത്തരാം, എതിർപ്പില്ല. മാമനായിരിക്കും അല്ലേ? ഇത് പെങ്ങളാ. അന്തസ്സുള്ള കുടുംബം, അന്തസ്സുള്ള കുടുംബം. പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? ഇല്ല, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അമ്മാവന്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അയ്യോ, അമ്മാവന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആണല്ലേ? എന്തായാലും നടക്കുന്ന തോന്നണം കേട്ടോ. എന്താ എനിക്ക് തോന്നുന്നു ആ പറഞ്ഞതിന്റെ അർത്ഥം? ആൾക്കൊരു സന്തോഷമുണ്ട് അല്ലേ? രവി ഇങ്ങോട്ട് വേണോ? കോട്ടിട്ടാളെ ഞാൻ കണ്ടുപിടിച്ചടാ. കണ്ടിരിക്കുന്നു. സോ അങ്ങനെ മുഴുത്തവരാന്ന് തന്നെ അതല്ലോ. അണ്ണ അത് ജഗദീഷ് സാറ്. നോക്ക്, സിനിമയുടെ ഷൂട്ടുണ്ട് ഈ അമ്പലത്തിന്റെ അപ്പുറത്ത്. അതിന് വന്നതാണെന്നേ. സോറി മോനെ, സോറി സോറി. ഇത്തിരി തലക്ക് ചെറിയ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. ഹലോ ഹലോ, ലിൻഡോ. ആരാ? ലിൻഡോ. ഇന്ന് ബ്ലിൻഡോ ആവും. ഷോട്ട്, ഷർട്ട്, പാന്റ്, ഷൂസ്. ആറേഴ് വർഷം ഗൾഫിൽ കിടന്ന് മണലാണണ്ണണ. എവിടെ മണലാണണ്ണ? മണലാരണ്യങ്ങളിൽ. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച കോട്ട്, പാന്റ്, ഷൂ, ഒരു സ്വർണ്ണമാലയുടെ അകത്തായി പോയി. അപ്പൊ ഇതെല്ലാം മേടിച്ചു. നമ്മളെ കുടുംബത്തിന്റെ സിമ്പലാണിത്. ഈ സിമ്പിൾ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ ഉത്സവത്തിനാകുമ്പോ കോട്ടിടാൻ പാടില്ല. അതെന്ത്? കോട്ട് ഊരുന്നതായിരിക്കും നല്ലത്. അതെന്ത്? എന്താണെന്ന് വഴിയെ മനസ്സിലായിക്കോളും. ഞാൻ ചത്താലും എന്റെ കോട്ട് ഞാൻ ഊരൂല. പക്ഷെ ഈ കോട്ടിട്ടോണ്ട് നീ ചാവ് പോണേ. ഒരു മിനിറ്റ്. അങ്ങനെ അല്ലത്. അങ്ങനെ കൈ ആണ്ട് ഇങ്ങനെ വയ്ക്കണം. ഇവിടെ തന്നെ നിക്കണേ. ഇതാണ് സാധനം. ദേവി, 10-35 വയസ്സായി കോട്ട് വിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നെങ്കിലും ഈ ഉത്സവ പറമ്പിൽ നിന്ന് എനിക്കൊരു പെണ്ണിനെ കിട്ടണം. അമ്മേ മഹാമായെ കാത്തിരക്ഷിക്കണേ, നല്ല പെണ്ണാരി. ശേ, വെറുതെ പറഞ്ഞപ്പോ ദാ ഉണ്ട് വൃത്തിയാക്കി. ഇവിടെ ഹായ്, അവിടെ അല്ല ഹായ്. ഹായ് ഹായ് ഹായ്. എടാ നിന്നെ കല്ലണ. ഹായ് ഹായ് ഹായ്. ഇത്
പേര് വട്ടാണെന്നാണ് തോന്നുന്നത്. പേരെന്താ? അതിന് പേര് പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞൂടെ. രജനി. അച്ഛന്റെ പേര്? കണാരംകാന്ത്. അപ്പം രജനീകാന്ത്. കല്യാണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. എന്നെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല. നാള്? ചതയം. എന്റെ നാളെ മൂലം. അപ്പം മൂലം ചതയം. ചതയും ചതയും. ഈ പോക്കാണെങ്കിൽ ചതയും. പഠിക്കുവാണോ? ഇല്ല, കിളക്കുക. ഇത് ഇത് ഒരു നടക്ക് പോകുമെന്ന് തോന്നല്ല. ഒരു പരുവത്തിന് ദേവി. അവസാന കൈ. നമുക്ക് ടിക്ടോക്കിൽ ഒരു ഡ്യുവറ്റ് ചെയ്താലേ. ഒരു കൈ അങ്ങോട്ട്. ഇത് ഞാൻ കൊണ്ട് പറക്കുന്നു. പറക്കുമ്പോ കൂടിച്ച പറക്കണ. ലൈൻ കമ്പി ഉണ്ട്. തുടങ്ങാം. തുടങ്ങാം. ഇങ്ങോട്ടെ പേടി മാമ അറപ്പിക്കല്ലേ പ്ലീസ്. എന്താന്ന് എന്റെ ഭാര്യ ഉൾപ്പെടുത്തണം. എന്റെ രണ്ടു നില വീട് നിനക്ക് വേണോ? അല്ലടാ, എനിക്ക് രണ്ടില വീടൊന്നും വേണ്ട. എന്റെ മൂന്ന് കാറ് നിനക്ക് വേണോ? അല്ല, എനിക്ക് ഒന്നേ പോലെ വളച്ച എന്റെ മോളെ നിനക്ക് വേണോ? അല്ലടാ, എനിക്ക് വേണ്ട. സൂപ്പർ ഉത്സവം കൈയടിക്കും. അടിപൊളി ഉത്സവം. സൂപ്പർ പരിപാടി. എന്റെ മോളെ കൊണ്ടുപോകുന്ന സംഭാവന തരണം. വോട്ടിട്ടവരെ തല്ലാൻ താല്പര്യമുള്ളവർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്റെ കണ്ണി കൂടിയിട്ട് പോവാന്ന് വിചാരിച്ചല്ലോ. ഭാവി മരുമോനെ കാണണോ? എന്തേ ഞാൻ നിക്കുന്നു? അയ്യോ, ഇതാ മോനെ ചായ എടുക്കട്ടെ. എന്താ പ്രശ്നം? എന്താ എന്താ പ്രശ്നം? എന്താ ഇവിടെ ഇയ്യ വന്നേടു. കഷ്ടപ്പെട്ട് പൊന്നേ പോലെ എന്ന് പറഞ്ഞ് വളർത്തിയതാ. ഇപ്പൊ എന്നെ വേണ്ട, ഇവിടെ വേണ്ട. കൂടെ സ്നേഹിച്ച ഒരാളെ കൂടെ ഇറങ്ങിപ്പോ നിക്കുന്നു. നിങ്ങളുടെ മോളുടെ കാര്യം നിങ്ങൾ തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷെ എന്റെ മോന്റെ കാര്യം ഞാനല്ലേ നോക്കണ്ടത്. എന്റെ മോനെ എന്റെ മോനാണോ? ആന്നോടാ, അത് എന്നോടാ ചോദിച്ചാ നിന്റെ അച്ഛനാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടോ ഈ വേഷം കെട്ടിക്കൊണ്ട് എന്റെ മുന്നിൽ വരരുത് വരരുതെന്ന്? മാനക്കേട് സഹിച്ചെനിക്ക് വയ്യ. ഇവിടെ വന്നേക്കുവാണോ? അറപ്പാണിരിക്കുന്ന നിങ്ങളെ. എന്റെ ഭാഗത്താ തെറ്റ്, എന്റെ ഭാഗത്താ. ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും അവന് കൊച്ചുനാൾ മുതൽ കളിയാക്കലും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനപ്പാ അങ്ങനെ എന്നോട് ക്ഷമിക്കണോടാ മോനെ. സാറേ, ദൈവത്തെ ഓർത്ത് എൻ്റെ മുമ്പിൽ വെച്ച് അവനെ തല്ലരുത് സാറ്. അവന് ഞാൻ അച്ഛനല്ലായിരിക്കും, പക്ഷെ അവൻ എൻ്റെ മോനാ സാറ്. എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല സാർ. സാറേ, അമ്പലങ്ങളായ അമ്പലങ്ങളിൽ പൊത്തു ഇതുപോലെ വേഷം കെട്ടി ഈ ആട്ടമാടി എൻ്റെ മോനെ വളർത്താൻ വേണ്ടിയിട്ടാ സാറേ. കണ്ടാ കണ്ടാ, നിനക്ക് വേണ്ടി സ്വന്തം അച്ഛനെ തല്ലി പറഞ്ഞേക്കുന്നു.
നാളെ ഒരു സമയത്ത് നിന്നെക്കാട്ടിൽ സൗന്ദര്യവും പണമുള്ള ഒരു പെണ്ണിനെ കണ്ട ഇവൻ നിന്നെ തള്ളിപ്പറയും. നീ ഇപ്പം ആലോചിച്ചോ, ഞാനും ഇവളും വേണോ അവൻ വേണോ? അരുൺ, നിന്റെ അച്ഛൻ അമേരിക്കയിലാന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ എടാ, ഇതാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ സ്നേഹിക്കുന്നതിന്റെ ആയിരം ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കില്ലായിരുന്നോ? നിന്റെ അച്ഛൻ ഒരു കലാകാരനല്ലേ? ഇപ്പൊ ഇപ്പൊ നിന്നെ ഓർക്കും എനിക്ക് പേടിയാടാ. ഒരിക്കലും അച്ഛനെ തള്ളി പറയരുത്. അച്ഛനോട് ക്ഷമയോദിക്കും, ക്ഷമ ചോദിക്കും മോനെ. നിങ്ങളൊക്കെ പറയും പോലെ എനിക്ക് അച്ഛനോട് ദേഷ്യവും വിദ്വേഷവും ഒന്നുമില്ല. കുഞ്ഞുനാൾ മുതൽ കേട്ടു തുടങ്ങുന്നതാ, നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാരും കളിയാക്കുന്നതാ. പെൺവേഷം കിട്ടുന്നവന്റെ മോൻ, പെണ്ണച്ഛന്റെ മോൻ, അപമാനം സഹിക്കാൻ വയ്യാതെയാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ പഠിക്കാൻ പോയത്. എന്റെ വിഷമം ആർക്കും അറിയണ്ടല്ലോ. അവരവർക്ക് അവരവരുടെ കാര്യം മാത്രം, ബാക്കിയെല്ലാം അനുഭവിക്കുന്നത് ഞാനാ. മോനെ, അച്ഛനോട് ക്ഷമിക്കടാ. അച്ഛൻ അറിയാതെ വന്നുപോയതാ. അച്ഛൻ ഇതല്ലാതെ വേറൊരു തൊഴിൽ അറിയത്തില്ലടാ മോനെ. ഇനി ഒരിക്കലും അച്ഛൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നെ അപമാനിക്കാൻ വരത്തില്ല, ഒരിക്കലും വരത്തില്ലടാ. ക്ഷമിക്കറിയാതെ അപമാനം സഹിക്കാൻ വയ്യാതെ അച്ഛനോട് ക്ഷമിക്കച്ച. ഞാൻ നിന്നോടല്ലടാ ബാപ്പയെ വയ്ക്കട്ടെ. കണ്ണ നനച്ചപ്പോ തൃപ്തി ആയല്ല. എനിക്ക് എത്ര വയസ്സുണ്ടീ? 21. എനക്കോ 23. എനക്കോ ചുമ്മാ ചോദിച്ചത്. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഇപ്പൊ ഇവിടെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ കാണിച്ചാ തന്റെ ഇടം ഉണ്ടല്ലോ. ആദ്യം നീ നിന്റെ പഠിത്തത്തിൽ കാണിക്കും, എന്നിട്ട് നീ ഒരു ജോലിയൊക്കെ മേടിച്ച് എന്റെ വീട്ടിൽ വന്നിട്ട് അവളെ ചോദിക്കും, ഞാൻ തരാം. വെറുതെ വേണ്ട, 2 നില വീട്, 3 കാറ്, 18 സെന്റ് സ്ഥലമുണ്ട്. ഓട്ടെ, ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ വന്നാ മതി കേട്ടോ. ഇവിടെ പേയ്മെന്റ് ക്ലിയർ ആണ്, 5000 രൂപ കൂടുതൽ. ഓക്കെ പറഞ്ഞല്ലേ. നീ പോയില്ലടാ ഇവിടുന്ന്. അപ്പൊ നിങ്ങളെ കുടുംബക്കാരും ബന്ധുക്കളും എല്ലാം ഒന്നിച്ച സ്ഥിതിക്ക് ഞാൻ 5 വർഷം കഷ്ടപ്പെട്ട് മണലാണെണ്ണ ചാവാൻ കിടക്കുമ്പോൾ ഇതെനിക്ക് തിരിയൊന്നും തോന്നല്ല. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസക്ക് മേടിച്ച ഈ കോട്ട് ഇട്ടോണ്ട് ഞാൻ ഉത്സവം കണ്ടോട്ടാ. പിന്നെന്താടാ? ലോകത്തിലെ തന്നെ ഏറ്റവും ഫിനോമിനൽ ആയിട്ടുള്ള സ്നേഹം പാരന്റ്സിൻ്റെതാണ് എന്ന വലിയൊരു മെസ്സേജുമായിട്ടാണ് ടീം ചിരിക്കുടുക്ക പെർഫോമൻസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ജഡ്ജ്മെന്റിനായിട്ടുള്ള സമയമായിരിക്കുകയാണ്, എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. അമ്മേ ശരണം, ദേവി ശരണം, സംഭാവനയും തരണം എന്ന ആദ്യത്തെ ഡയലോഗിൽ തന്നെ നർമ്മം ഉണ്ടായിരുന്നു. അതേപോലെ നായകന്റെ അച്ഛനായ കരകാട്ടക്കാരന് 5000 രൂപ കൂടുതൽ കൊടുക്കണമെന്ന ഈ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റിന്റെ ആ ഡയലോഗിൽ നന്മയും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആദ്യ ഭാഗത്തിലെ അഹാസ്യം, അവസാന ഭാഗത്തെ നന്മ, ഇത് രണ്ടും തന്നെയായിരുന്നു ഈ സ്കിറ്റ്. ഒരു ഫീൽ ഗുഡ് സ്കിറ്റ് ആയിരുന്നു. പിന്നെ ഒരു കരകാട്ടക്കാരൻ ഇങ്ങനെ പെൺവേഷം കെട്ടി നടക്കുന്നതിൻ്റെ പേരിൽ ഒരു മകൻ അനുഭവിക്കേണ്ടി വരുന്ന വേദന, ആ സെൻറ്റിമെൻറ്റ്സ്, ആ മുഹൂർത്തങ്ങളെല്ലാം തന്നെ വളരെ ഒതുക്കത്തോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. നല്ല രസമായി നമുക്ക് തോന്നി. മാത്രമല്ല, ഇതിനകത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഒരു റോളും ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ വന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ സിനിമ മാത്രമല്ല, ഇങ്ങനെയൊക്കെ വരിക ഈ സ്കിറ്റിൽ. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് അദ്ദേഹമൊക്കെ അഭിനയിച്ച സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു രസമായിട്ടുള്ള കാര്യമായിരുന്നു. വളരെ നന്നായിട്ട് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ അഭിനയിച്ച ആളുകളെ പറയുകയാണെങ്കിൽ ഈ അമൃതിയും വിജയകുമാരിയും എന്തായാലും അസലായി. ഞാൻ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും നന്നായിരിക്കട്ടെ, ബെസ്റ്റ് എന്നാ പറയാനുള്ളത്. ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു കേട്ടോ, ഉഗ്രൻ. പിന്നെ വിജയകുമാരി ചേച്ചി ലാസ്റ്റ് ആ കരഞ്ഞു പറഞ്ഞപ്പോ
നല്ല ആർട്ടിസ്റ്റുകളല്ലേ. അപ്പൊ നിങ്ങൾക്ക് തമാശ മാത്രമല്ല ഏതും ചെയ്യാൻ പറ്റും നിങ്ങൾ വർഷങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ശരിക്കും ഒരു പൊട്ടിയായ ഒരു അമ്മയായിട്ട് ലാസ്റ്റ് ഇതാണ്ടടി മരുമകൻ എന്ന് പറഞ്ഞപ്പോ ആണോ ചായ എടുക്കട്ടെ മോനെ എന്ന് ചോദിക്കുന്നതും, അമൃതയാണെങ്കിൽ ഇതുവരെ ചെയ്തതിൽ വെച്ച് ശരിക്കും ഒരു കുസൃതിയുണ്ട് പൊട്ടത്തരമുണ്ട് ടിക്ടോക്ക് ചെയ്യാൻ മുട്ടി നിൽക്കുന്ന ഒരു മോള്, ഇങ്ങനത്തെ ഒത്തിരി പിള്ളേരുണ്ട് ഇപ്പൊ. അങ്ങനെ ആരൊക്കെ വന്നോ, നല്ലൊരു സ്കിറ്റ്, തമാശ മാത്രമല്ല. ഇത് കണ്ടു കഴിയുമ്പോൾ, ചില സിനിമ കണ്ടു കഴിയുമ്പം വിജയ് സൂപ്പറും പൗർണമിക കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ, അതായത് ആ സിനിമ കണ്ടു കഴിയുമ്പം നമ്മൾ ഏത് ജോലി ചെയ്താലും അതൊരു നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്, ചില അച്ഛനമ്മമാർക്കും വലിയ എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആവണമെന്നായിരിക്കും, പക്ഷേ ആ പിള്ളേരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങണമെന്നും നല്ല ഷെഫായിട്ട് വരണമെന്നൊക്കെ ആയിരിക്കും. അതിൽ ഒത്തിരി നന്മയുള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞ പോലെ, വിജയ് സൂപ്പർ പറഞ്ഞ പോലെ നന്മയുള്ള ഒരു സ്കിറ്റായിരുന്നു. താങ്ക് യു. താങ്ക് യു ജിസേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു, ഒരു ഫീൽ ഗുഡ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ചിരിക്കുടുക്കയുടെ ഈ ഒരു സ്കിറ്റിന്? കൺഗ്രാറ്റ്സ്, അതിമനോഹരമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒന്നും അറിയോ, ക്ലൈമാക്സിൽ എല്ലാവർക്കും പൊരിപ്പിക്കാനുണ്ടായിരുന്നു, ഒരാളുടെ കയ്യിലല്ലായിരുന്നു, എല്ലാവരും കൂട്ടത്തിൽ പെർഫോം ചെയ്തുകൊണ്ടാണ് ക്ലൈമാക്സിൻ്റെ കൈഡി വാങ്ങിച്ചതും ക്ലൈമാക്സ് ഗംഭീരമാക്കിയതും. അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ഭയങ്കര സന്തോഷം തോന്നി ഇവിടെ നിന്ന് നിങ്ങളുടെ പെർഫോമൻസ് കാണാനായിട്ട്. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ഈ ഒരു ആക്ടിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സഹായിച്ച രണ്ടുപേരെ കൂടി എനിക്കൊന്ന് ഇൻവൈറ്റ് ചെയ്തേ മതിയാകുള്ളൂ. നമ്മുടെ സ്വന്തം സജി ആൻഡ് അരുൺ. ജോസഫ്, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു, കാരണം ഇതിനകത്ത് ഒരുപാട് ഒരുപാട് പുതിയ തമാശകൾ ആദ്യമായിട്ട് കേട്ടതുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും സഹതാപം തോന്നിയ ഒരു ക്യാരക്ടർ പെർഫോമൻസ് ആ കോട്ടിട്ട് വന്ന മനുഷ്യനാണ്, അനീഷ്. വളരെയധികം പ്രതീക്ഷയോടുകൂടി കോട്ടൊക്കെ ഇട്ട് ഈ അമ്പലത്തിൽ ഉത്സവം കാണാൻ വന്നിട്ട് അച്ചാലും മുച്ചാലും അടിയും കൊണ്ട് അവസാന മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഈ കോട്ടിട്ട് ഞാൻ ഈ ഉത്സവം ഒന്ന് കണ്ടോട്ടെ. ഒരുപാട് എൻജോയ് ചെയ്തു, ചിരിക്കാനുണ്ടായിരുന്നു, ചിന്തിക്കാനുണ്ടായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഭയങ്കര അടിപൊളിയായിരുന്നു. ആദ്യം മുതലേ ഫുൾ ടൈം ചിരിയായിരുന്നു. പർട്ടിക്കുലർ പോയിന്റ് വന്നപ്പോൾ പെട്ടെന്ന് മൂഡ് മാറിയിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടിരുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. കണ്ണൊക്കെ നിറഞ്ഞു വന്നു എനിക്ക് ശരിക്കും. ഭയങ്കര ഫീലായിരുന്നു ശരിക്കും. പിന്നെ ഇത്രയും ഒരുമിച്ചിപ്പോൾ മൂവി ആണെങ്കിലും ആഡ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ചെറിയ ചെറിയ പോർഷൻസ് ആയിരിക്കും പെട്ടെന്ന് കിട്ടുന്നത്, അഭിനയിക്കാനായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും ഫുൾ ടൈം പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കര വലിയ പ്ലാറ്റ്ഫോമാണ്. ശരിക്കും അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും അടിപൊളിയായിരുന്നു. താങ്ക് യു. താങ്ക് യു. ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ ടീം ചിരിക്കുടുക്കയുടെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് മാത്രമാണ്. ഇന്നസെൻസ് ഓൺ 30. 29. ജ്യോതിഷേട്ടാ 39 out of 40. റിമി ടോമി 29. They are getting 97 on 100. Great job. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് ഔട്ട്. ചേട്ടാ, എന്റെ ബർത്ത്ഡേ, അതിനൊക്കെ ഇപ്പഴത്തെ പെണ്ണുങ്ങൾ അങ്ങനെയാ പറയാ. എന്റെ ബേർഡേക്ക് ചേട്ടൻ ഒരു പുതിയ ഷർട്ട് എടുത്തല്ലോ. ഷർട്ട് ഇട്ടിട്ടുണ്ട്. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവീള കാണു ഭാര്യ. ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. ഭാര്യ വീട് എവിടെയാ? അവിടെ. അപ്പൊ എന്നെ നോക്കിയല്ലേ പാടേണ്ടത്? പിന്നെ എന്തിനാണ് അപ്പുറത്തെ വീട്ടിൽ നോക്കി പാടുന്നത്? എന്തിനാണ്? ഈ ആന്റിയുടെ മോളാന്ന്. ശരിയാണോ? ഈ ആന്റി എന്തെങ്കിലും അറിയോ? ബന്ധമുണ്ടോ? എല്ലാരും പറഞ്ഞു എന്റെ മോള എന്റെ മോളാന്ന് പറയണു. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ശരിയാണോ? 2 lakhs ഡയമണ്ട് റിംഗ് ആണ്. ഡയമണ്ട് റിംഗ് നീ കണ്ടിട്ടുണ്ടോ? എന്ത്? നീ കേട്ടിട്ടുണ്ടോ? നിന്റെ ഭാഷ പറ ഇതൊന്ന് പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല. 2 lakhs മോതിരാണോ? ഇതെന്താണ് ഇത്? എന്റെ ബലമായ സംശയം, നിങ്ങളുടെ ശത്രുക്കൾ ആരോ കൂടത്രം ചെയ്തിനകത്ത്.